അവധിക്കാലം വരുമാന മാർഗമാക്കി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മുതിർന്നവർ പോലും കടന്നുവരാൻ മടിക്കുന്ന മത്സ്യം വളർത്തൽ മേഖലയിലേക്ക് ധൈര്യത്തോടെ കടന്നുവന്നാണ് ഇവർ വരുമാനം കണ്ടെത്തുന്നത്. വെറുതെ കളിച്ചു നടക്കാനുള്ളതല്ല അവധിക്കാലമെന്നും അതൊരു വരുമാനമുണ്ടാക്കാനുള്ള കാലം കൂടിയാണെന്നും തെളിയിക്കുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. റോഡരികിൽ കച്ചവടം നടത്തി ചിലർ വരുമാനം കണ്ടെത്തുമ്പോൾ ഇവർ അല്പം കൂടി അധ്വാനവും സൂക്ഷ്മതയും ആവശ്യമുള്ള ജോലിയാണ് ചെയ്യുന്നത്. മുതിർന്നവർ പോലും കടന്നുവരാൻ അല്പം മടിക്കുന്ന മത്സ്യം വളർത്തലും വിൽപ്പനയും. തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സാന്ദ്ര, മാർട്ടിൻ, അന്ന, അലോഷ്, ജോയൽ, നോയൽ, നിയ എന്നീ വിദ്യാർത്ഥികളാണ് മത്സ്യം വളർത്തൽ മേഖലയിലൂടെ വരുമാനം കണ്ടെത്തുന്നത്. പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് അതിൽ വെള്ളം നിറച്ചാണ് മത്സ്യം വളർത്തൽ. ഗപ്പി, ടൈഗർ ഫിഷ്, വാഴക്കവരയൻ, സ്ലാക്ക് മോളി, വൈറ്റ് മോളി എന്നിങ്ങനെ നീളുന്നു മത്സ്യങ്ങളുടെ പേരുകൾ. നിരവധി പേർ ഈ കുട്ടികൾക്ക് പിന്തുണയും മാർഗനിർദ്ദേശവുമായി ഉണ്ട്. കൊതുകിനെ നശിപ്പിക്കുന്ന ഗപ്പി മത്സ്യത്തിനാണ് ആവശ്യക്കാർ ഏറെയുള്ളത്. മലയാള സിനിമയിൽ മീൻ വളർത്തൽ കഥ പറഞ്ഞ ഗപ്പി സിനിമയും ഈ കുട്ടികൾക്ക് പ്രചോദനമായി. അവധിക്കാലം കഴിഞ്ഞാലും മത്സ്യം വളർത്തൽ തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ഞങ്ങളുടെ അവധിക്കാലത്ത് ഒരു രസത്തിനു വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ തുടങ്ങിയത്. വാഴക്കവരൻ, ഗപ്പി, ബ്ലാക്ക് മോളി, വൈറ്റ് മോളി, ഓറഞ്ച് ഫിഷ് കാണാൻ വേണ്ടി ഒത്തിരി ആൾക്കാരൊക്കെ വന്നു. കുറെ പേര് മേടിക്കുകയും ചെയ്തു.